അംബി നീനാസം 18-ാം പടിയിൽ ആറ്റുകാൽ സുരൻ എന്ന് പറയുന്ന ക്യാരക്ടറാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. എൻ്റെ ആദ്യമായിട്ടുള്ള ത്രൂ ഔട്ട് ഒരു മൂവിയാണ്. അതിന് മുമ്പ് വേറെ കുറച്ച് മൂവിയൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതങ്ങനെ വലിയധികം ആൾക്കാർ ആരും കണ്ടിട്ടില്ല. കൗതുകം എന്ന് പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ശരിക്കും പേര് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ചിരിക്കുമായിരിക്കും. ചിരിക്കുന്ന അറിയില്ല, ചിരിക്കാൻ അത്ര അറിയില്ല. എൻ്റെ ശരിക്കും പേര് പ്രദീപ് കെ പി എന്നാണ്. പക്ഷേ എന്നെ ചെറുപ്പം തൊട്ട് സ്കൂളിലൊക്കെ ചേർക്കുന്നതിന് മുമ്പ് തന്നെ ചെറുപ്രായം തൊട്ട് വീടിൻ്റെ അടുത്തുള്ളവരും വീട്ടിലുള്ളവരും എല്ലാവരും വിളിച്ചുകൊണ്ടിരുന്നത് അംബി എന്നാണ്. ഇപ്പോഴും അംബി എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. പ്രദീപ് കെ പി എന്നുള്ള പേരിലൊക്കെ ലെറ്ററൊക്കെ വന്നിട്ട് തിരിച്ചു പോയിട്ടുണ്ട്. കാരണം ആർക്കും അറിയില്ല, എൻ്റെ വീടിൻ്റെ അടുത്തുള്ളവർക്കും ഇപ്പോഴും അറിയില്ല എൻ്റെ ശരിക്കുള്ള പേരെന്താണെന്ന്. പിന്നെ നീനാസം എന്ന് പറയുന്നത് ഞാൻ കർണാടകയിലാണ് തിയേറ്റർ നാടകം പഠിച്ചത്, അഭിനയത്തിൻ്റെ കോഴ്സ് ചെയ്ത്. അപ്പോൾ അങ്ങനെ ആ പേര് അംബി എന്നുള്ള പേരിനോട് പാർവ്വ ചേച്ചിയാണ് ആ പേര് എനിക്ക് സജസ്റ്റ് ചെയ്തത്. നിൻ്റെ പേര് അംബി നീനാസം എന്ന ആക്ക് എന്ന് പാർവ്വ ചേച്ചിയാണ് പറഞ്ഞു തന്നെ, മാല പാർവ്വ ചേച്ചി. തിരുവനന്തപുരം വേറൊന്നുമല്ല, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊട്ട് നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഒ എം വി സാറിൻ്റെ ഭൂമിക്കൊരു ചരമഗീതം എന്ന് പറയുന്ന കവിതയാണ് ആദ്യമായിട്ട് ഞാൻ അഭിനയിച്ച നാടകം. അതിന് മുമ്പ് നോൺ ആക്ട് പരിപാടികളൊക്കെ ചെയ്യുമായിരുന്നു. അതിൽ അമ്മാവനാണ് ആദ്യമായിട്ട്, ഷെയൻ കേക്ക് എന്നാണ് പേര്, അദ്ദേഹമാണ് ആദ്യമായിട്ട് എന്തെങ്കിലുമൊക്കെ പരിപാടികൾ പറഞ്ഞതാണ്. പിന്നെ സ്കൂൾ നാടകങ്ങൾ ചെയ്ത്, പിന്നെ അതുപോലെ തന്നെ സ്ട്രീറ്റ് പെർഫോമൻസ്, അതുപോലെ തന്നെ പല സംഘടനകളുടെ കൂടെയൊക്കെ, അതുപോലെ നാട്ടിൽ ദർശന എന്ന് പറയുന്ന ഒരു നാടക ഗ്രൂപ്പിൻ്റെ കൂടെ ചെയ്തു. ഭയങ്കര സീരിയസ് ആയിട്ട് എനിക്കൊന്നും ഫീലില്ല. അപ്പം അങ്ങനെ നാടകം ചെയ്തു. അവിടെ നിന്ന് നേരെ ട്രിവാൻഡ്രത്ത് അഭിനയം എന്ന് പറയുന്നൊരു നാടക സംഘത്തിൽ വന്നൊരു 4 വർഷം നിന്നു. അവിടെ മെൻറ്റർ ചെയ്തുകൊണ്ടിരുന്ന ജ്യോതിഷ് എം ജി എന്ന് പറയുന്ന ജോഷേട്ടനാണ്. ജോഷേട്ടൻ പറഞ്ഞിട്ടാണ് നീനാസത്തിലോട്ടേക്കൊക്കെ പോകുന്നത്. അപ്പം നാടകം അഭിനയം ഒരു പഠിക്കേണ്ട കലയാണെന്ന് തോന്നി തുടങ്ങിയപ്പോഴാണ് പഠിക്കാൻ പോയത്. ആ സിനിമയിലേക്ക് എത്തിപ്പെടുന്നത് ഞാൻ ട്രിവാൻഡ്രത്തൊരു നാടകം ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ്. സാം ജോർജ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ നാടകം ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ്. സനൽകുമാർ ശശിധരൻ എന്ന് പറഞ്ഞ സെക്സി ദുർഗയൊക്കെ ചെയ്ത സനലയുടെ പടം ഉന്മാദിയുടെ മരണം എന്ന് പറഞ്ഞിട്ട് ആ പടത്തിലേക്ക് ഇങ്ങനെ ഒരു വേഷം ചെയ്യാനായിട്ട് വിളിച്ചു. അത് ഫുൾ ന്യൂഡാണ് ചെയ്തിട്ടുള്ളത്, ഞാനും പേരായിട്ട് രാജശ്രീ ദേശ്പാണ്ഡെ. അപ്പോൾ തിയേറ്റർ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉള്ളതുകൊണ്ട് കഥ കേട്ട് അങ്ങനെയാണ് വന്നത്. അപ്പോൾ അത് ചെയ്ത സമയത്താണ് അതിലേക്ക് ഒരു കാസ്റ്റിംഗ്, 18-ാം പടിയുടെ കാസ്റ്റിംഗ് ഹോളിലേക്ക് മുരുകൻ എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ പറഞ്ഞിട്ട് അയക്കുന്നു. അങ്ങനെ പോയി, അങ്ങനെ ശങ്കരേട്ടനെ മീറ്റ് ചെയ്ത് ഒരു രാവിലെ പോയിരുന്നിട്ടൊരു വൈകുന്നേരം 5 മണി വരെ ഇരുന്ന് കഴിഞ്ഞിട്ടാണ് ശങ്കരേട്ടനെ കാണാൻ പറ്റിയത്. അത്രയും പേരുണ്ട്, ഒരു 10,000-17,000-500 കാസ്റ്റിംഗുകൾ വന്നിട്ടുണ്ടായിരുന്നു 18-ാം പടി. അതിൻ്റെ അകത്ത് നിന്ന് കണ്ടു. പിന്നെ ഒരു 2 വർഷം ആ പടം കഴിഞ്ഞിട്ടാണ് തിരിച്ച് നാട്ടിലോട്ട് വന്നത്. അല്ല, അഭിനയം എവിടെ ചെയ്തിട്ടാലും അത് ഒരിക്കലും മോശമായിട്ടൊന്നും തോന്നില്ല. അഭിനയം പഠിക്കേണ്ട കലയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. നാടകം വേറെ മാധ്യമമാണ്, സിനിമ വേറെ മാധ്യമമാണ്. നാടകം എടുക്കുന്ന അത്ര എന്താ പറയുക, ഒരു റിഹേഴ്സൽ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു നാടകത്തിന് വേണ്ടി ഒരു 3 മാസം എടുക്കും. സിനിമ അതിൽ കുറവാണ്. പിന്നെ ഒരു നടനെ സഹായിക്കാൻ വേറെ ഒത്തിരി ഘടകങ്ങളുണ്ട്, ക്യാമറ, എഡിറ്റിംഗ്, ഡബ്ബിങ്. പക്ഷേ സ്റ്റേജിൽ അതില്ല, നമ്മൾ തന്നെ എല്ലാം ചെയ്യണം. അതാണ് ഒരു വ്യത്യാസമായിട്ട് ഫീൽ ചെയ്യുന്നത്. ഞാൻ ആലോചിക്കണം അതെന്താ എന്താണെന്നുള്ള. ക്യാമറയുടെ ഫ്രണ്ടോട്ട് വരുമ്പോഴത്തേക്ക് ഒരു ചെറിയ പേടി ഇപ്പോഴും ഉണ്ട്. റിയൽ ലൈഫിൽ പലരും ഓർത്തിരിക്കുന്നത് ഞാൻ ടഫാണെന്നാണ്, പക്ഷെ അല്ല, ഡോല ഹൃദയനാണ്, ഭയങ്കര സെൻസിറ്റീവാണ്. തീർച്ചയായിട്ടും പലരും എന്നെ പലരും വിളിച്ച സമയത്ത് ട്രിവാൻഡ്രത്ത് എവിടെയാണ് താമസിക്കുന്നത്, ആറ്റിങ്ങലാണ് വീട് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. മറ്റേ ഇത് ആറ്റിങ്ങലാണോ വീട്, ആസിഫലിയൊക്കെ ചോദിച്ചതല്ല, ആറ്റിങ്ങലാണോ വീട് എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ നല്ല എനിക്ക്
അത് അതിൻ്റെ എൻ്റെ മാത്രം അച്ചീവ്മെൻ്റ് അല്ല, അത് എൻ്റെ കൂടെ ബിഹൈൻഡ് ഓഫ് ദ ഫ്രണ്ട് ആരും വന്നിട്ടില്ല. പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ജോഷിയേട്ടൻ, എൻ്റെ നാട്ടിലെ ഒരു നാടൻ സംഘടന, അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തുക്കൾ, ഇവരുടെ എല്ലാം ബാക്കിൽ നിന്നുള്ള സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് അച്ചീവ്. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്ന ഒരാളാണ്. നമുക്കൊന്നും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ബിഹൈൻഡ് നമ്മുടെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. സത്യം പറഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേ ഷോയ്ക്ക് എനിക്ക് പോകാൻ പറ്റില്ല, ഞാൻ ട്രിവാൻഡ്രത്തായിരുന്നു കണ്ട്. പക്ഷേ അമ്മ ഫോൺ വിളിച്ചു, ആ ഫോൺ കോളിലുണ്ടായിരുന്നു, എന്നെ അമ്മയുടെ കൂടെ പോയിരുന്ന് സിനിമ കണ്ടു. നമ്മൾ സിനിമയൊക്കെ കണ്ട് എന്താ പറയുക, ഞാനൊക്കെ ആദ്യമായിട്ട് സിനിമ കാണുന്ന സമയത്ത് 5 രൂപ, പിന്നെ 7.50 പൈസ, 15 രൂപ, ബാൽക്കണിയൊക്കെ 25 രൂപയാണ്. നമ്മൾ സിനിമ കണ്ട് വളർന്ന് തിയേറ്റർ വലിയ സ്ക്രീനിൽ എൻ്റെ മുഖം കണ്ടപ്പോൾ അതൊരു വല്ലാത്തൊരു മൊമെൻറ്റ് തന്നെയാണ്. എനിക്ക് 27 വയസ്സ്. അത് അത് ഭയങ്കര വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് തന്നെ കാണാം. നമ്മൾ ജോലി ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവർ, ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പറഞ്ഞത്, ആരുടെയൊക്കെ പ്രാർത്ഥനകൾ നമ്മൾ ജോലി ചെയ്യുന്നതിൻ്റെയൊക്കെ ആയിരിക്കും, ഹാർഡ് വർക്ക് ചെയ്യുന്നതൊക്കെ ഒക്കെ ആയിരിക്കാം. അതുപോലെ ഒരു ഗ്രേറ്റ് ആയിട്ടുള്ളൊരു മാസ്റ്ററിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത്. ഞങ്ങളിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വാട്സപ്പിലൊക്കെ മെസ്സേജ് അയക്കാം. അദ്ദേഹത്തിന് വലിയധികം ടാലൻ്റാണ്. അപ്പം ഞാൻ ഹായ് മാസ്റ്റർ തിരിച്ച് ഹായ് അമ്പി അല്ലെങ്കിൽ ഒരു ഓഡിയോ, ഇത്രേ ഉള്ളൂ. പക്ഷേ എന്നാലും ഇപ്പോഴും കോണ്ടാക്റ്റിലുണ്ട് മാസ്റ്റർ. ജീവിതത്തിൽ ഇന്ന് വരെ ഒരു മനുഷ്യനും ഞാൻ ദ്രോഹിച്ചിട്ടില്ല, തല്ലിയിട്ടില്ല, പേടിയടക്കണം. ഞാൻ അങ്ങനെ വിശ്വസിക്കും. നമ്മൾ തല്ലുന്ന സമയത്ത് നമുക്ക് വേദനിക്കുന്ന പോലെ തന്നെയല്ലേ ഓപ്പോസിറ്റ് ഒരാൾക്കും വേദന ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പ്രൊഫഷണലായിട്ട് ഡാൻസ് പഠിപ്പിച്ചിട്ടില്ല. അത് അതിൻ്റെ ക്രെഡിറ്റ് ഈ പടത്തിൽ എൻ്റെ ലവറായിട്ട് അഭിനയിച്ചിട്ടുള്ള പാർവതിയാണ്. പാർവതി പ്രാണ എന്നാണ്. പ്രൊഫഷണൽ ഡാൻസ് ദേവ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അവളാണ് അത് കൊറിയോഗ്രാഫി ചെയ്തത്. പക്ഷെ അന്നേരം എനിക്കും പേടിയുണ്ടായിരുന്നു, എനിക്ക് ചെയ്യാൻ പറ്റുമോ ഓർത്തിട്ട്. പക്ഷെ അതിൻ്റെ എല്ലാം ഓൾ ക്രെഡിറ്റ്സ് എൻ്റെ ഡയറക്ടർക്കുള്ളതാണ്, ശങ്കരാമകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിക്കുള്ളതാണ്, ശങ്കരണ്ണനുള്ളതാണ് അതെല്ലാം. എൻ്റെ ഫേവറേറ്റ് സീൻ ആ ബെസ്റ്റ് ഫൈറ്റും പിന്നെ അതുപോലെ തന്നെ ആ ഡാൻസ് സീക്വൻസാണ്. അത് കഴിഞ്ഞിട്ട് ആ പെൺവേഷത്തിൽ മറ്റേ ഒരു സ്റ്റെപ്പിലിരിക്കുന്നതാണ് എൻ്റെ ഫേവറേറ്റ്. ആ അതിൻ്റെ അകത്ത് അജി എന്ന് പറയുന്ന ശ്രീചന്ദ് ചെയ്തേക്കുന്ന ക്യാരക്ടർ. അപ്പം അജി വന്നിട്ട് അശ്വിനായിട്ട് വരുന്ന സമയത്ത് പറയും, ഇത് അയ്യപ്പനെങ്ങാനും അറിഞ്ഞ, നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട് ഇവൻ്റെ കാര്യം പറഞ്ഞ് എൻ്റെ അടുത്ത് വരുതെന്ന്. അയ്യപ്പനെങ്ങനെ ഷേ ഇത്രയും ടേക്കൊന്നും പോയില്ല എന്ന്. ആ ഓക്കെ. അതിൻ്റെ അകത്ത് അജി വന്നിട്ട് പറയുന്ന സമയത്ത് പറയുന്നുണ്ട്, ഇങ്ങനെയാണ് പറയുന്നത്, നിൻ്റെ അടുത്ത് പലതവണ പറഞ്ഞിട്ടുണ്ട് ഇവൻ്റെ കാര്യം പറഞ്ഞ് എൻ്റെ അടുത്ത് വരരുതെന്ന്. അയ്യപ്പണ്ണനെങ്ങാനും പറഞ്ഞ നിന്റെ കൂം പിടിച്ച് പാട്ട്, അത് ഭയങ്കര. ആ സിനിമയിലെ എല്ലാ ഡയലോഗും ഓർമ്മയുണ്ട്, അന്ന് പെട്ടെന്ന് കിട്ടാത്തതിൻ്റെ ഇതേ ഉള്ളൂ. എന്നോട് ഈ സിനിമയുടെ ക്യാരക്ടർ ശങ്കരേട്ടൻ പറയുന്നത് നവംബർ 5-ാം തീയതിയാണ് എനിക്കൊരു ഗ്രൂമിങ് ഉണ്ടായിരുന്നു. ചന്ദനാണ് ചെയ്ത് ജോയ് സാറായിട്ട് ഉള്ളത്. ചന്ദു ഒരു തിയേറ്റർ ആക്ടറാണ്. അപ്പം എന്നോട് ഇങ്ങനെ പറഞ്ഞു, അന്നേരമൊക്കെ ഇതുപോലെ എൻ്റെ താടി ഇതുപോലെയാണ് വളർത്തി വെച്ചിരുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇനി താടിയൊന്നും വേണ്ട, നമുക്ക് പതുക്കെ കളയാം. എൻ്റെ ക്യാരക്ടർ പറയണത് എന്നോട് ആദ്യം ഈ സ്ത്രീ വേഷത്തിൻ്റെ കാര്യമാണ് പറയണത്, എന്നൊരു ഇങ്ങനൊരു ക്യാരക്ടറാണെന്ന് പറഞ്ഞു. അപ്പം അതിനുവേണ്ടി കുറച്ച് പ്രിപ്പറേഷനായിട്ട് ശങ്കരൻ്റെ ഡെയിലി ഉള്ള മെസ്സേജസ് കാര്യങ്ങൾ അങ്ങനെ ഒരു ലേയാന്ന് പറഞ്ഞിട്ട് ട്രാൻസിനുള്ളൊരു ട്രാൻസ് കൂട്ടുകാരിയുടെ കൂടെ, എനിക്കിപ്പോഴും ആ സ്ഥലത്തിൻ്റെ പേര് പറയുമ്പോൾ കൺഫ്യൂഷനാണ്. കൊല്ലത്തെ ഒറ്റക്കുളങ്ങരയാണോ കൊറ്റക്കുളങ്ങരയാണോ, അങ്ങനൊരു കൺഫ്യൂഷനുണ്ട്. ആ അവിടെ ഒരു ക്ഷേത്രത്തിൽ വിളക്കെടുപ്പ് എന്ന് പറയുന്ന പരിപാടി, അവിടെ ഒരു ദിവസം പോയി. അപ്പം അവരുപയോഗിക്കുന്ന, എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു, പലരും കോമഡി ആയിട്ട് കാണിക്കുന്ന പോലെ ആവരുത് എന്നൊരു നിർബന്ധം ശങ്കരേട്ടനും അതുണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള കുറച്ച് യാത്രകൾ, കുറച്ച് സൗഹൃദങ്ങളൊക്കെയാണ് ആ ക്യാരക്ടറിലേക്ക് അങ്ങനെ എത്തിച്ചത്. എനിക്കും അത് ഭയങ്കര തിയേറ്ററിൽ നിന്ന് വന്നുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും സന്തോഷവും ഇഷ്ടവും. അല്ല, ഞാൻ അങ്ങനെ ആരെയും അങ്ങനെ പറഞ്ഞതല്ല, അത് ഓരോരുത്തരുടെ റൈറ്റപ്പ്, ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റിയാണ്. അപ്പം ആരും ഒന്നും മോശം എന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ ചെയ്യുന്ന
ഒരു വേറൊരു ക്യാരക്ടറാണ് നമ്മൾ ലൈഫിൽ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഒരു വ്യക്തിയായിരിക്കാം. അങ്ങനെ ആകുന്ന സമയത്ത് അവർ എല്ലായ്പ്പോഴും കോമഡി ആയിരിക്കില്ല എന്നുള്ളൊരു വിശ്വാസം. അല്ലാതെ ബാക്കിയുള്ള ആക്ടേഴ്സ് ചെയ്ത് കോമഡി ആണ് എന്നല്ല. ഞാൻ എന്നെക്കാളും എന്ത് രസമായിട്ടാണ് ദിലീപേട്ടൻ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ജയേട്ടൻ ചെയ്തിട്ടുണ്ട്, ജയസൂര്യചേട്ടൻ ചെയ്തിട്ടുണ്ട്. ജയേട്ടൻ തന്നെ ഈ പടം കണ്ടിട്ട് എന്നെ വിളിച്ചിരുന്നു. അതൊക്കെ തന്നെ വളരെ സന്തോഷം. അതൊക്കെ തന്നെ വളരെ വളരെ വലിയ എന്താ പറയുന്ന സീനിയറുള്ള ആക്ടേഴ്സ് വിളിച്ചിട്ട് നന്നായി എന്ന് പറയുന്നതൊക്കെ ഭയങ്കര സന്തോഷമായിട്ടുള്ള കാര്യമാണ്. തിരുവനന്തപുരം ഫയലായിട്ട് ഞങ്ങളൊരു ഒരു വർഷത്തോളം ഈ പടത്തിന് വേണ്ടിയിട്ട് എൻ്റെ അകത്ത് അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും ഒരുമിച്ച് താമസിക്കുക, അങ്ങനെ ഓഗസ്റ്റ് സിനിമാസിലും വീടൊക്കെ എടുത്തു തന്നു. അപ്പം അങ്ങനെയുള്ള പിന്നെ ഇതിൻ്റെ പുറകിൽ എൻ്റെ എല്ലാ ക്രെഡിറ്റും നമ്മുടെ ഡയറക്ടർക്കുള്ളതാണ്. അദ്ദേഹം തന്നെ കഥ എഴുതി, അദ്ദേഹം തന്നെ ഡയറക്റ്റ് ചെയ്യുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ മനസ്സിലാണ് ആ സിനിമ മൊത്തമുള്ളത്. അപ്പോൾ അദ്ദേഹം തന്നെയാണ് ഈ 65 കഥാപാത്രം. അപ്പം സുരൻ്റെ വിജയം ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എൻ്റെ ജോലി ഞാൻ ചെയ്യുന്നു. പക്ഷേ അത് ഉണ്ടാക്കിയും സൃഷ്ടിച്ചതും സൃഷ്ടാവ് ശങ്കരേട്ടനാണ്. എൻ്റെ എല്ലാ ക്രെഡിറ്റും ശങ്കരേട്ടനാണ്. ഞാനിപ്പോൾ ഒരു സിനിമയല്ല ചെയ്തുള്ളൂ, വീട്ടിലിരുത്തുന്ന ചോദ്യം ചോദിക്കുന്നത് അല്ല. ഞാൻ ആക്ച്വലി ഞാൻ ഞങ്ങൾ കർണാടകയിൽ രേവതി എന്ന് പറഞ്ഞിട്ടൊരു ട്രാൻസ്ലേഷൻ ഉണ്ട്. ഷീസ് അവർ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അവർ അഭിനയിച്ചിട്ടുള്ള സിനിമ ജീവാട് ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരു ആക്ടിവിറ്റീസാണ് അവർ. അവർ നാമക്കൽക്കാരിയാണ്. അവരാണ് ആദ്യമായിട്ടൊരു ബുക്ക് എഴുതുന്നത് ട്രാൻസ്ലേഷനെ കുറിച്ച്. അപ്പം അവരുടെയൊക്കെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ കഴിഞ്ഞ വർഷം ഞാൻ ഇറ്റ്ഫോക്കിൽ ഈ പടത്തിൻ്റെ ഷൂട്ടിൻ്റെ ഇടയ്ക്ക് തന്നെ തൃശ്ശൂർ ഇറ്റ്ഫോക്കിൽ വർക്ക് ചെയ്ത സമയത്ത് കുട്ടിയുടെ പേര് അയ്യോ അല്ലല്ല എനിക്ക് മൊത്തം ശീതൾ ശ്യാമ ശ്യാമ എന്നാണോ ശീതൽ എന്നാണോ ഒരു കൺഫ്യൂഷൻ. സോറി ശ്യാമ ശീതളെ, പേര് മറന്നതല്ല, ഗ്രൂപ്പിൽ ഇപ്പോഴും ഉണ്ട്. അപ്പം ശീതളൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്, സ്റ്റേജ് മാനേജറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. സിനിമയുടെ കാര്യം എനിക്കറിയില്ല, ഞാൻ ഒരു സിനിമയെ ചെയ്തിട്ടുള്ളൂ. ഈ ഒരു 10 കഴിഞ്ഞിട്ട് ഞാൻ സിനിമയിലുണ്ടെങ്കിൽ അന്നേരം ആരെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ചോദ്യത്തിന് അന്നേരം ഞാൻ ഉത്തരം പറയാം. വരാനിരിക്കുന്ന സിനിമ ജുംബാലഹരി, പിന്നെ വേറെ രണ്ടു പടത്തിൻ്റെ കഥകൾ കേൾക്കാനുണ്ട്. പിന്നെ ഒരു പേര് എനിക്ക് ഒഫീഷ്യലി അനൗൺസ് ചെയ്യാറായിട്ടില്ല. അത് വളരെ പ്രതീക്ഷയോടെ ഞാൻ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. ജുംബാലഹരിയും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ്. അത് ഡിസംബറിൽ തുടങ്ങും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു പടമുണ്ട്, അത് ഒഫീഷ്യലി എല്ലാവരും അറിയിക്കുന്നതാണ്. അത് ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മമ്മൂക്കയുടെ കൂടെ മാത്രമേ ഞങ്ങൾക്ക് ഷെഡ്യൂൾ ഉണ്ടായിരുന്നു. മമ്മൂക്ക, അതുപോലെ തന്നെ ലാലു അലക് സാറ്, സുരാജ് ചേട്ടൻ, മനോജയൻ ചേട്ടൻ, പിന്നെ മുത്തുമണി ചേച്ചി, അങ്ങനെ കുറച്ച് പേര്. രാജുവേട്ടനൊന്നും കാണാൻ പറ്റിയിട്ടില്ല. അതിലും പിന്നെ ആര്യനെ കണ്ടിരുന്നു, ഇടുക്കിയിലായിരുന്നു ആ പടത്തിൻ്റെ ഷൂട്ടിൻ്റെ സമയത്ത്. അന്നേരം ഞാൻ ലൊക്കേഷനിൽ പോയി കണ്ടിരുന്നുള്ളൂ. പക്ഷേ മമ്മൂക്കയുടെ അഭിനയിച്ച എക്സ്പീരിയൻസ് അത് കണ്ടപ്പോൾ കിളി വരെ പോയി മമ്മൂക്കനെ കണ്ടപ്പം. കാരണം ഞാൻ ഇടുക്കിയിൽ മമ്മൂക്കയുടെ പളങ്ങിൻ്റെ ഷൂട്ടിൻ്റെ സമയത്ത് ഞാൻ 10 പഠിക്കുന്നത്, 10 തോന്നുന്നു. ഓടിയിട്ടുണ്ട് മമ്മൂക്കയുടെ ഷൂട്ട് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ സ്പോർട്സും ചെയ്യുമായിരുന്നു. അപ്പം 10 ഇപ്പോഴും ഓർക്കുന്നുണ്ട്, സൈക്കിളിൽ നസ്രീം വെച്ചിട്ട് വരുന്നൊരു സീനുണ്ട്, മമ്മൂക്ക ഷൗട്ടിയായിരുന്നു. അപ്പം 10 ഏതാണ്ട് 1.5 ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ നേരെ പോയി കഴിഞ്ഞാൽ 1.5 എടുക്കും. ഗ്രൗണ്ടിൻ്റെ അവിടുന്ന് പറമ്പേ കൂടെ ചാടി ഒരു മലമണ്ടേ കൂടെ കയറി ഒരു ഷൂട്ട് കണ്ടിട്ടുണ്ട്. അങ്ങനൊരു വലിയൊരു ഇന്ത്യൻ സിനിമയുടെ ഫേസായ മമ്മൂക്കയുടെ ഒക്കെ കൂടെ സ്ക്രീൻ ഫേസ് ഷെയർ ചെയ്യാൻ പറ്റിയത് വളരെ വളരെ ഭാഗ്യവും സന്തോഷമായിട്ട്. അങ്ങനൊന്നുമില്ല, ഞാൻ ആ സിനിമ ആ ആക്ടറിന് വേണ്ടിയിട്ട് സൃഷ്ടിക്കപ്പെട്ടതാണ്. അത് അയാൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് വേണ്ടി ചെയ്യാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എനിക്ക് എൻ്റെ ലിമിറ്റ്സും നന്നായി അറിയാവുന്ന ഒരാളാണ്. പക്ഷേ ഈ ഇടത്ത് ഇറങ്ങിയ എല്ലാ സിനിമകളും കണ്ടു, എല്ലാ സിനിമകളും ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അതിൽ 2 സിനിമ മാത്രം കണ്ടില്ല, അത് ഇപ്പോൾ അടുത്ത ദിവസങ്ങളായിട്ട് കാണണം തിയേറ്ററിൽ നിന്ന് പോകുന്നതിന് മുമ്പ്. ഹിഡൻ ടാലൻ്റോ അങ്ങനെ എന്തോ ഇല്ലേ, അങ്ങനൊന്നുമില്ല. പക്ഷേ എനിക്ക് ഉള്ളൊരിത് എനിക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളത് ഭയങ്കര ക്രേസാണ്. അത് എന്തും ചെയ്യും അതിന് വേണ്ടി. കാരണം ഈ പരിട്ടാമടിയിൽ നീന്തലറിയാൻ ഞാൻ കടലിൽ ചാടിയിട്ടുണ്ട്. വെട്ടും ഞാൻ മുടിയല്ല, വണ്ണം വയ്ക്കാൻ പറഞ്ഞ്
എന്ത്, അതാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ ആദ്യത്തെ സിനിമയിൽ ഞാൻ ഫുൾ ലോഡാണ് അവന്. അപ്പോൾ പലരും ചോദിച്ചു ഇത് എങ്ങനെ ചെയ്തു, എൻ്റെ ജോലി അതാണ്. അപ്പം പലരും ചോദിച്ചു നഗ്നത കാര്യം, അത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല. ആക്ടർ, അതായത് സിനിമയായാലും നാടായാലും ആക്ടർ. അതായത് ഞാൻ പറഞ്ഞു അഭിനയിക്കാൻ വേണ്ടി എനിക്ക് ചാടി കേട്ടിട്ടുണ്ട് ശങ്കരൻ ചോദിച്ചു, നിനക്ക് നീന്തൽ അറിയത്തില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അവരുടെ കടലൊന്നും ഇല്ലല്ലോ, താമസക്കല്ലേ ഉള്ളൂ. പക്ഷെ അത്യാവശ്യം നീന്തും, പക്ഷെ അങ്ങനെ വലിയൊരു എന്താ പറയുന്ന വലിയൊരു നീന്തൽക്കാരനല്ല. പക്ഷെ അതൊക്കെ ധൈര്യം, ശങ്കരാണ്ടൊക്കെ തന്ന ധൈര്യം, പിന്നെ രക്ഷിക്കാൻ ആൾക്കാരുണ്ടെന്നുള്ള ധൈര്യം, പിന്നെ സിനിമയോടുള്ള പ്രാന്ത്, സിനിമ അല്ല അഭിനയത്തോടുള്ള പ്രാന്ത്, അതുകൊണ്ടൊക്കെ കടലിൽ എടുത്ത് ചാടി വരും. നാട്ടുകാരുടെ പണ്ട് ചിരിച്ച് കാണിക്കാത്തവർ ഇപ്പം ചിരിച്ചൊക്കെ കാണിക്കും. ഇപ്പം നമ്മൾ ചിരിച്ചില്ലേ പറയുന്നത്, അതായത് സിനിമയൊക്കെ കഴിഞ്ഞ് അതിപ്പോൾ കണ്ടാൽ ചിരിക്കില്ല, അത്രേ ഉള്ളൂ. ഇപ്പോഴും ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് വൈകുന്നേരങ്ങൾ സ്പെൻഡ് ചെയ്യാനായിട്ട് അവിടെ ഞങ്ങൾക്ക് കുറച്ച് കൂടെ കണ്ടു, ഒരു ക്ലബ്ബ് ഓഫ് റോഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓഫ് റോഡ് വെഹിക്കിളിൻ്റെ ഒരു ക്ലബ്ബുണ്ട്, അതിലുള്ള കുറച്ച് സുഹൃത്തുക്കളുണ്ട്. അവിടുത്തെ വർക്ക്ഷോപ്പിൽ പോയിരിക്കും, വൈകുന്നേരം വർത്താനം പറയും, അല്ലെങ്കിൽ വേറെ വർക്ക്ഷോപ്പുണ്ട് അവിടെ പോയിരിക്കും, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ആയിരിക്കും, അങ്ങനെയൊക്കെ ഉള്ളൂ. അതാണ് കട്ടപ്പനേൻ്റെ എൻ്റെ ചോദ്യം. ചിലരൊക്കെ ചോദിച്ചത് ഇങ്ങനൊന്നും ഇറങ്ങി നടക്കരുത്, ഉണ്ടാക്കിയ വിലയൊക്കെ. ഞാൻ പറഞ്ഞു എനിക്കെന്തിനാ എൻ്റെ നാട്ടിൽ പ്രത്യേകിച്ച് ഇനി വില ഉണ്ടാകേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ എൻ്റെ ജോലിയാണ്, ഒരു എൻജിനീയറിങ് ഡോക്ടർ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അഭിനയം പഠിച്ചു, അത് ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു, അങ്ങനെ കണ്ടാൽ മതി എന്ന് പറയുന്ന ഒരാളാണ്. തീർന്നോ? ഇത്ര വലിയ ഇംഗ്ലീഷ് ഞാൻ പറഞ്ഞു. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് സിനിമ പ്രാന്തം. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്, ഭയങ്കര ടെൻഷൻ എന്താന്ന് പറഞ്ഞു. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് സിനിമ പ്രാന്തം. താങ്ക് യു സോ മച്ച്.